നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ തളിപ്പറമ്പ് എന്ന് പറയുന്ന പട്ടണം മുഴുവൻ കണ്ണൂർ കണ്ണൂരെ വക്കഫിൻ്റെ ആണെന്ന് പറയുന്നു അപ്പോൾ തളിപ്പറമ്പ് എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രാജരാജേശ്വരി ക്ഷേത്രമാണ് അപ്പോൾ പല രാജേശ്വര ക്ഷേത്രമാണ് രാജേശ്വര ക്ഷേത്രം അപ്പോൾ പല പ്രേക്ഷകരും നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രവും ഇനി വക്കഫിൻ്റെ അധീനതയിലായിരിക്കുമോ എന്ന് അങ്ങനെ ഉണ്ടാവുമോ ഞാൻ ഉത്തരം പറയാം അതിനു മുമ്പ് ഈ രാജരാജേശ്വര ക്ഷേത്രത്തെക്കുറിച്ചൊരു പ്രത്യേകത പറയാം ഭഗവാൻ ശ്രീപരമേശ്വരൻ ശിവൻ ചക്രവർത്തി ഭാവത്തിലിരിക്കുന്ന ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം രാജരാജേശ്വരൻ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവാണ് അവിടെ ഈ പറഞ്ഞതുപോലെ വേണമെങ്കിൽ പുരോഗമനവാദികൾക്ക് സമരം നടത്താവുന്ന ഒരു ക്ഷേത്രമാണെന്ന് തോന്നും കാരണം അവിടെ സാധാരണ സമയത്ത് സ്ത്രീകൾക്ക് പ്രവേശനം അത് വൈകിട്ട് ശ്രീ പരമേശ്വരൻ പാർവതി സമേതനായിരിക്കുന്ന സമയത്ത് മാത്രമാണ് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ കാരണം ചക്രവർത്തി ഭാവത്തിലിരിക്കുമ്പോൾ സ്ത്രീകൾ അദ്ദേഹത്തിന് മുന്നിൽ വരണ്ട എന്നോ മറ്റോ ഒരു വിശ്വാസമോ ഐതിഹ്യമോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു ഇത് എല്ലാം സബ്ജക്ട് ടു കറക്ഷനാണ് ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല എൻ്റെ അറിവിൽ നിന്ന് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം ഇന്നലെ ഈ സബ്ജക്ട് ടു കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം അവിടുത്തെ ഈ വക്കഫ് സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി സി കരീം സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ് എന്ന് ചില ആളുകൾ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അതെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് ഉറപ്പില്ല ഞാനിങ്ങനെ കേട്ട ഇൻഫർമേഷൻ കൈ കൈമാറുകയാണ് സബ്ജെക്ട് ടു കറക്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഇതിനിടയ്ക്ക് ഇന്നലെ വരെ വളരെ ഒരു സംഭവം ഉണ്ടായി എന്നെ ശ്രീമാൻ സിദ്ദിഖ് കുരി എന്ന് പറയുന്ന ആള് തളിപ്പറമ്പിൽ നിന്ന് വിളിച്ചു അദ്ദേഹം ഈ മഹല് വക്കഫ് സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം അദ്ദേഹം കേരള ബാങ്കിലെ ജീവനക്കാരനായിരുന്നു സി പി എമ്മിൻ്റെ പ്രവർത്തകനായിരുന്നു ഇപ്പോൾ കേരള ബാങ്കിൽ നിൽക്കുക റിട്ടയർ ചെയ്ത് ആ തളിപ്പറമ്പിലെക്കുറിച്ച് വലിയ അറിവുള്ള വളരെ നല്ല മനുഷ്യനായി എനിക്ക് ഫീൽ ചെയ്ത ഒരാളാണ് അദ്ദേഹം ദീർഘമായി ഈ തളിപ്പറമ്പിലെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം സമ്മതിച്ചു ഈ അറുന്നൂറ് ഏക്കർ വഖ് ഭൂമിയാണ് എന്ന് സമ്മതിച്ചു അദ്ദേഹത്തിന് പക്ഷേ ഒരു വേർഷൻ ഉണ്ട് ആ വെർഷൻ അദ്ദേഹം പറയുന്ന വ്യത്യസ്തമായ ഒരു ഭാഗം ഞാൻ അതിൻ്റെ ചുരുക്കി അദ്ദേഹം വേണ്ട ഒരു മണിക്കൂറോളം എന്നോട് സംസാരിച്ചത് ഞാനൊന്ന് വളരെ രത്ന ചുരുക്കം ഞാനിതിൻ്റെ കൂട്ടത്തിൽ പറയാം അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വർഷം കൂടി മനസ്സിലാവും സിനു ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ കേരളത്തിൽ ചക്രവർത്തി ഭാവത്തിൽ ശ്രീപരമേശ്വരന് ഇരിക്കുന്ന വേറെ ക്ഷേത്രങ്ങളില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യം കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല അതിൻ്റെ പരിസരത്ത് വേറെയും ക്ഷേത്രങ്ങളുണ്ട് തൃച്ചമ്പുരം ക്ഷേത്രം അവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമാണ് കംസനെ കൊന്നതിന് ശേഷമുള്ള ഭാവത്തിലോ മറ്റാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പില്ല ഗുരുവായൂർ ആന എഴുന്നള്ളിപ്പുണ്ടെങ്കിൽ തൃച്ചമ്പരത്ത് അത് പാടില്ല കാരണം ഖംസൻ്റെ ആനയുടെ മസ്തകം തകർത്തിട്ട് നിൽക്കുന്ന ഭാവത്തിലുള്ള ആനയോട് രൗദ്രഭാവത്തിൽ നിൽക്കുന്ന കൃഷ്ണനാണ് അതുകൊണ്ട് ആ മുന്നിൽ കൃഷ് ആനയെ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് വിശ്വാസം അപ്പോൾ നമ്മളറിയാം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ ഒരേ സ്ഥലത്ത് ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന ദേവതകളുണ്ടല്ലോ ഇപ്പം ഗുരുവായൂരിയ്ക്കുന്ന കൃഷ്ണനല്ല തൃച്ചം രണ്ടും ഇരിക്കുന്ന ഒരേ സ്ഥലത്ത് ഇരിക്കുന്ന ഓരോ സ്ഥലത്തും ഇരിക്കുന്ന ഓരോ മൂർത്തികളാണെങ്കിലും മൂർത്തികളുടെ ഭാവത്തിന് വ്യത്യാസമുണ്ട് ഭാവം അനുസരിച്ച് വിശ്വാസങ്ങളിൽ ആചാരങ്ങളിൽ പൂജകളിൽ ഒക്കെ വ്യത്യാസമുണ്ട് ഇത് മറ്റുള്ളവർക്ക് അറിഞ്ഞു അപ്പോൾ പലയിടത്തും ഇപ്പോൾ ഈ അയ്യപ്പനെ സംബന്ധിച്ച് തന്നെ അയ്യപ്പൻ്റെ രണ്ട് മൂന്ന് ഭാവങ്ങൾ ആര്യങ്കാവിലും അച്ചൻകോവിലും ഒക്കെ ആയിട്ടുണ്ട് പല ഭാവങ്ങളാണ് ശബരിമലയിൽ ഇരിക്കുന്നതിൽ വ്യത്യസ്തമായ ഭാവമാണ് അപ്പോൾ അതല്ല നമ്മുടെ വിഷയമതല്ല നമുക്ക് തളിപ്പുറമ്പിലേക്ക് വരാം അപ്പോൾ ആര്യങ്കാവ് അല്ല തൃച്ചമ്പരം ക്ഷേത്രം അവിടെയുണ്ട് രാജരാജേശ്വര ക്ഷേത്രമുണ്ട് ഇനി അവിടെ നഗരമുദ്ധത്തിൽ തന്നെ ക്രൈസ്തവരുടെ അതിപ്രശസ്തമായ വളരെ വലിയൊരു പള്ളിയുണ്ട് ഇതൊക്കെ മഹൽ മുസ്ലിം ജമായത്തിന് മുസ്ലിം പള്ളിയോട് ചേർന്നാണ് ഏതായാലും തളിപ്പറമ്പിൻ്റെ അറുന്നൂറ് ഏക്കർ സ്ഥലം വക്കഫാണെന്ന് ശ്രീമാൻ സിദ്ദിഖ് കുരിയിൽ തന്നെ എന്നോട് സംബന്ധിച്ചു അങ്ങനെ പറഞ്ഞു അതെ വക്കഫാണ് അത് നമ്മൾ പറഞ്ഞ ഒരു ആംഗിളിലല്ല അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു വികസനമുണ്ട് അതിനകത്ത് കുറേ സത്യമുണ്ടെന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ നിർവ്യാജമായ നിഷ്കളങ്കമായ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ പറഞ്ഞ പോലെ സി കരീം സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ല അദ്ദേഹം ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സോ മറ്റുള്ള പ്രായപരിധി വന്നതുകൊണ്ട് അദ്ദേഹത്തെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് സിദ്ധി കുരിയിൽ എന്നോട് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഒരു മഹല് കമ്മിറ്റിയുണ്ട് മഹല്ല് കമ്മിറ്റിയുടെ ഭാ ഭാരവാഹി സി കരീമായിരുന്നു കരിയും സി പി എമ്മിൻ്റെ നേതാവായിരുന്നു അപ്പോൾ ഇതിനകത്ത് സി പി എമ്മിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ടി കെ ഹംസ സി പി എമ്മിൻ്റെ നേതാവാണല്ലോ അതെ ടി കെ ഹംസ വക്കഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു വക്കഫ് ബോർഡിൻ്റെ ചെയർമാനായിരിക്കെ ടി കെ ഹംസ അവിടെ വക്കഫ് ഭൂമി ആണ് ഈ നഗര തളിപ്പറമ്പ് നഗരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ വന്നതിനെ തുടർന്ന് അവിടുത്തെ ജുമായത്ത് പള്ളി ഖബർസ്ഥാൻ മത്സ്യ മാർക്കറ്റ് മലിനജല ശുചീകരണ പ്ലാന്റ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു എന്ന് ഒരു പഴയ വാർത്ത പരതിയപ്പോഴേക്ക് കിട്ടി അപ്പോൾ ഞാൻ വീണ്ടും പരിശോധിച്ചപ്പോഴത്തേക്ക് അവിടെ അറുനൂറ് ഏക്കർ ഭൂമിക്ക് ഈ വക്കഫ് അവകാശം ഉന്നയിച്ചിട്ടുണ്ട് പരാതി കിട്ടിയിട്ടുണ്ട് മുനമ്പത്തെ പോലെ നസീർ മനയിൽ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ മുനമ്പം സംരക്ഷിക്കാൻ വക്കഫ് ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി കേസ് കൊടുത്തതുപോലെ അത്തരം നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു വക്കഫ് സ്വത്ത് സംരക്ഷണ സമിതി തളിപ്പറമ്പിലുമുണ്ട് ഇനിയിപ്പോൾ തളിപ്പറമ്പിൽ വക്കഫിൻ്റേതായി അവകാശപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ ഒന്ന് നഗരസഭ ഓഫീസ് വക്കഫിൻ്റെയാണ് സഹകരണ ആശുപത്രി വക്കഫിൻ്റെയാണ് അവിടെ സയ്യിദ് നഗർ എന്ന് പറയുന്ന ഒരു പ്രദേശം വക്കഫിൻ്റെയാണ് ഫാറൂഖ് നഗർ വക്കഫിൻ്റെയാണ് മന്ന പ്രദേശം വക്കഫിൻ്റെയാണ് കരിമ്പം എന്ന് പറയുന്ന പ്രദേശം ബക്കഫിൻ്റെയാണ് സാധുമുട്ടി എന്ന് പറയുന്ന പ്രദേശം ബക്കഫിൻ്റെയാണ് അണ്ടിക്കള എന്ന് പറയുന്ന സ്ഥലം ബക്കഫിൻ്റെ എന്നൊക്കെയാണ് ഞാൻ പഴയ വാർത്തകൾ നമ്മുടെ ഇവിടേക്കൊന്നും ആ വാർത്ത വന്നിട്ടില്ല വാർത്തകൾ പരിധിയപ്പോൾ ഇരിക്കു കിട്ടിയത് അപ്പോൾ തളിപ്പറമ്പിൻ്റെ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടാതെ നഗരപ്രാന്തത്തോട് ചേർന്ന് കിടക്കുന്നതാണെന്ന് തോന്നുന്നു ഈ പറയുന്ന സാധുമുട്ടി മഞ്ഞ കരിമ്പം തുടങ്ങിയ പ്രദേശങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നു എനിക്ക് കൃത്യം അറിയില്ല അവിടുത്തെ ഭൂമിശാസ്ത്രം അറിയില്ല തളിപ്പറമ്പുകാർക്കെ അറിയാവുള്ളൂ അതുകൊണ്ട് അതിനകത്ത് പലതിലും സബ്ജക്ട് ടു കറക്ഷൻ പറയും പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് അതൊക്കെ വക്കഫിൻ്റെ അധീനതയിൽ വക്കഫിന് അവകാശപ്പെട്ട സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ സ്ഥലങ്ങൾ പറയുന്നുണ്ട് തളിപ്പറമ്പുകാർക്ക് നമ്മളെ വിളിക്കാം കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് തെറ്റുകളുണ്ട് ചൂണ്ടി ചൂണ്ടിക്കാട്ടാം അത് നമുക്ക് തിരുത്തി പറയാം ഏതായാലും ഇതിന് നമ്മൾ ഇന്നലെ പറഞ്ഞത് അവിടെ നരിക്കോട് ഇല്ലവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉണ്ടായിരുന്നു നരിക്കോട് ഇല്ലത്തിൻ്റെ സ്ഥലമായിരുന്നു ഇതെന്ന് പറയുന്നു അപ്പോൾ ഈ രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചോദ്യം അതുകൊണ്ട് ഒരു ചില കാര്യങ്ങൾ ചരിത്രപരമായ ചില കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു വേണം തളിപ്പറമ്പ് എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര നഗരമായിരുന്നു പണ്ട് പൗരാണിക കാലത്ത് ഹിന്ദുക്കൾ മാത്രമുള്ള ബ്രാഹ്മണ ഗ്രാമവും കൂടിയായിരുന്നു ബ്രാഹ്മണരും കൂടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ രാജരാജേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു ദേവപ്രശ്നം അവിടെ നടത്തി ദേവപ്രശ്നം നടത്തിയപ്പോൾ അന്ന് ദേവപ്രശ്നത്തിൽ വരുന്നത് ജോനക വിഭാഗത്തിൽപ്പെട്ട ജോനകന്മാർ കുറച്ചുപേരെ അവിടെ കൊണ്ട് താമസിപ്പിക്കണം നാലാം വേദക്കാർ എന്ന് പറയും അത് ഖുർആൻ ആണ് അവിടെ കൊണ്ട് താമസിപ്പിക്കാം എന്ന് ദേവപ്രശ്നത്തിൽ വിധി വന്നു അത്രേ നന്നു അത്രേ കഥ എങ്ങനെയാണല്ലോ ഇതിന് രേഖയുണ്ടോയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷേ കാലങ്ങളായി പറയുന്നതാണ് പക്ഷേ ഞാൻ ഇന്നലെ സിദ്ധിഖുനിയിൽ കുരിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അതായത് പണ്ട് കാലത്ത് അങ്ങനെ ധർമ്മടത്ത് നിന്ന് ഇങ്ങനെ കുറച്ച് മുസ്ലിം സമുദായത്തിൽ ജോനഗർ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഉണ്ണിയാർച്ചയുടെ കഥ ഓർക്കുന്നില്ലേ ഉണ്ണിയാഴ്ച പൂര അല്ലിമല്ലർക്കാവിൽ പൂരം കാണാൻ പോകുമ്പോൾ പോകരുതെന്നാണ് കുഞ്ഞിരാമൻ ഭർത്താവ് പറയുന്നത് പോകുന്ന വഴിക്ക് ജോനകത്തെരുവുണ്ട് ജോനകത്തെരുവിലെ മുഷ്കന്മാരായ ആളുകൾ സ്ത്രീകളെ ഉപദ്രവിക്കും അതുകൊണ്ട് പോവരുത് എന്ന് വിലക്കുകയും ഞാൻ പോവും പെണ്ണായ ഞാനോ പോകുന്നു ആണായോ നിങ്ങളോ പേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയാർച്ച പോവുകയും ജോനകമാരിലെ ഈ അക്രമികളെ തുരത്തുകയും ചെയ്തു അവസാനം ജോനക പ്രമുഖൻ വന്ന് ഉണ്ണിയാർച്ചയോട് മാപ്പിരുന്നു എന്നൊക്കെയാണ് വടക്കൻ വടക്കൻപാട്ടിൽ പറയുന്നത് അങ്ങനെ ജോനക വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു അവിടെ അന്നത്തെ തളിപ്പറമ്പിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശത്ത് അവിടെ ആരുണ്ടായിരുന്നില്ല ജോനകർ ഉണ്ടായിരുന്നില്ല അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അത് ഒരു നാൽപ്പ നാൽപ്പത്തിരണ്ടിലോ അറുപത്തിരണ്ടിലോ മറ്റ വർഷം ഞാൻ ഓർക്കുന്നില്ല കാരണം അദ്ദേഹം ഫോണിൽ സംസാരിച്ച് എനിക്ക് നോട്ട്സ് എടുക്കാനൊന്നും പറ്റിയില്ല ഉണ്ടായ കോടതി വിധിയിൽ ധർമ്മടത്ത് നിന്ന് ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എന്ന് സിദ്ധി കുരിയിൽ എന്നോട് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് അവിടെ ഈ പറഞ്ഞ ജോനഗർ ജോനഗർ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വന്നതെന്ന് മനസ്സിലായിരുന്നു അങ്ങനെ തളിപ്പറമ്പ് അങ്ങനെ തളിപ്പറമ്പിൽ ആദ്യമായിട്ട് അഞ്ചോ ഏഴോ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വന്നത് പക്ഷേ ഇപ്പോൾ നോക്കൂ തളിപ്പറമ്പിൽ എഴുപത് ശതമാനം മുസ്ലിംകളാണ് അവരവിടെ വന്നു കച്ചവടം നടത്തി ഊരാളന്മാരുടെ ക്ഷേത്ര ഊരാളന്മാരുടെ സ്ഥലം വാങ്ങി പിന്നെന്തി പറ്റി പതുക്കെ 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 അവിടുത്തെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ പതുക്കെ പതുക്കെ തളിപ്പറമ്പ് വിട്ടുപോയി അങ്ങനെയാണ് തളിപ്പറമ്പ് അതിപുരാതന കാലത്ത് ഒരു ബ്രാഹ്മണ ഗ്രാമമോ ഹിന്ദുക്കൾ മാത്രമുണ്ടായിരുന്ന പ്രദേശവുമായിരുന്ന ആൾ സ്വാഭാവികമായി എല്ലാ വിഭാഗവും ആളുകളും എല്ലായിടത്തും വന്നു ചേരും അതെ രാജ് നാട് വളരുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം ആധിപത്യം ഉണ്ടായി ഒരു നാട് തുടരണമെന്നില്ല അതിനകത്ത് ഞാൻ വർഗീയമായി പറയല്ല അതിൻ്റെ ചരിത്രം അങ്ങനെയാണ് പക്ഷേ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ മാപ്പിള വിഭാഗത്തിൽപ്പെട്ട ആളുകളും തീയന്മാരും ആ പ്രദേശത്ത് വടകര അടക്കമുള്ള പ്രദേശത്ത് ഒന്ന് തളിപ്പറമ്പിലൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മും ലീഗും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടായി സി പി എമ്മും ലീഗും തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത് ഒരു പെയിൻറ്റഡിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പലപ്പോഴും പറയാറുണ്ട് തീ സി പി എമ്മും ലീഗും അല്ല അവിടെ സംഘർഷത്തിലേക്കുന്നത് അവിടുത്തെ തീയന്മാരും മുസ്ലിങ്ങളും മാപ്പിളമാരും തമ്മിലാണ് അതങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈ തീയ വിഭാഗക്കാർ മുഴുവൻ സി പി എമ്മിലും മാപ്പിളമാർ മുഴുവൻ ലീഗുമായതുകൊണ്ട് വളരെ എളുപ്പം മാപ്പിള തീയ സംഘർഷം എന്നതിനു പകരം സി പി എം ലീഗ് സംഘർഷം എന്നാണ് എക്കാലത്തും പറയപ്പെടുന്നത് എന്നാണ് രാഷ്ട്രീയം നോക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ശൈലജ ടീച്ചറുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും റൂട്ട് ഈ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇപ്പോൾ തുടർന്ന് ഈ ഈ കരീമിൻ്റെ നേതൃത്വത്തിലുള്ള വക്കഫ് സ്വത്ത് സംരക്ഷണ സമിതി പരാതി കൊടുത്തു തുടർന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഏതായത് ഇപ്പോൾ നൂറോളം പേർക്ക് വക്കഫിൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട് രേഖകളുമായി ഹാജരാവാനാണ് പറയുന്നത് നൂറ്റി പത്തൊമ്പത് ബാർ രണ്ട് സർവേ നമ്പറിലുള്ള ഭൂ ഉടമകൾക്കാണ് ഭൂമിക്ക് ഭൂ ഉടമകളെന്ന് പറയാൻ പറ്റില്ല വക്കഫിൻ്റെ ഭൂമി ഇപ്പോൾ അനധികൃതമായി കയ്യിൽ വെച്ചിരിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അഞ്ഞൂറ് ഏക്കർ ഭൂമി അറുന്നൂറെന്ന് പറയുന്നു അഞ്ഞൂറ് എന്ന് പറയുന്നു അത്രയും ഭൂമി പള്ളിക്ക് വക്കഫ് ചെയ്ത് കിട്ടിയതാണ് എന്ന് എന്നോട് സിദ്ധി കുരിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എവിടെ നിന്ന് കിട്ടി എങ്ങനെയാണ് ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഇല്ലത്തിൻ്റെ ഭൂമി കിട്ടിയത് പള്ളിക്ക് കിട്ടുന്നത് അവർ വക്കഫ് ചെയ്യാൻ പറ്റുന്നവരല്ലോ കാരണം ഇപ്പോഴാണ് മുസ്ലിമുകൾക്കും വക്കഫ് ചെയ്യാമെന്നുള്ള നിയമം ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ ഇപ്പോഴാണ് കൊണ്ടുവന്നത് അങ്ങനെയാണല്ലോ ഇന്ത്യ മുഴുവൻ വേണമെങ്കിൽ വക്കഫിന് കൊണ്ടുപോകാനെന്നുള്ള സ്ഥിതി വന്നത് അതെങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് തർക്കത്തിലുണ്ടായിരുന്ന രണ്ടു പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ എഴുതി വന്നപ്പോൾ അറിയാതെ വക്കഫ് ഇല്ലത്തിൻ്റെ കൂടെ അന്നത്തെ രേഖയിൽ എഴുതി ചേർത്തതാണ് പിന്നീട് അപ്പോൾ രേഖയിൽ വന്നുപോയി അതുകൊണ്ട് ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രദേശം പള്ളിക്കും മറ്റൊരു പ്രദേശം ഇല്ലത്തിനും എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുകയും ആ എഗ്രിമെൻ്റ് കോടതിക്ക് പുറത്ത് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് അദ്ദേഹം എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഞാൻ ഇന്നലെ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് നൂറ്റി അറുപത്തിയേഴ് ഏക്കറിലാണ് സെറ്റിമെൻ സെറ്റിൽമെൻറ്റ് ഉണ്ടായത് അറുപത് ഏക്കർ ഇല്ലം എടുത്തു ബാക്കി നൂറ്റിയേഴ് പള്ളിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു അത്രയും ഭൂമി ഇല്ല എന്നാണ് സിദ്ദിക്കുരിയിലിൻ്റെ വാദം വാദം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഏതായാലും അദ്ദേഹം ഈ ഒരു പക്ഷം പിടിച്ച് പറഞ്ഞതല്ല അത് നിഷ്പക്ഷമായി പറഞ്ഞതാണെന്നുള്ള വിശ്വാസവും ഒരു ബോധ്യവും എനിക്കുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിൽ അതിൻ്റെ രേഖ ഇപ്പം ലഭ്യമല്ല അതായത് എങ്ങനെ പള്ളിക്ക് അറുന്നൂറ് ഏക്കർ ഭൂമി കിട്ടി എന്നൊരു ചോദ്യമുണ്ട് അതിന് അദ്ദേഹം പറയുന്ന ബ്രിട്ടീഷുകാർ കൊടുത്തതാണ് അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഡോക്യുമെൻ്റ് ആരുടെ കയ്യിലും ഇല്ല അവിടെ ഒരു ഹിന്ദു കുടുംബത്തിന് വക്കഫിൻ്റെ നോട്ടീസ് കിട്ടി ഒഴി ഒഴിപ്പിക്കാൻ വന്നു അപ്പോൾ അവർ ആ കുടുംബം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അദ്ദേഹം വക്കഫ് ഈ സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ പക്കൽ ഈ ബ്രിട്ടീഷുകാർ വക്കഫ് അല്ല പള്ളി കമ്മിറ്റിക്ക് ഈ ഭൂമി കൊടുത്തു കരം തീർത്ത് പാട്ടത്തിനോ അല്ലാതെയോ പാട്ടമാണോ സ്ഥിരാവകാശമാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഡോക്യുമെൻറ്റ് കണ്ടിട്ടില്ല അദ്ദേഹത്തെ ഡോക്യുമെൻ്റ് ഏൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് അതിൻ്റെ ഒരു കോപ്പി തരാമെന്ന് ചോദിച്ചു അദ്ദേഹം തരാമെന്നും പറഞ്ഞില്ല തരില്ല എന്നും പറഞ്ഞില്ല എന്നാൽ ഉടനെ തരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അതിന് അതിനെ വേറെ കേസുമൊക്കെ നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം ഏതായാലും അങ്ങനെ ഈ വക്കഫിന് ബ്രിട്ടീഷുകാർ പതിച്ച് തളിപ്പറമ്പിലെ ഏക്കർ ഭൂമി കൊടുത്തുവെങ്കിൽ അത് പാട്ടത്തിനാണോ സ്ഥിരാവകാശമാണോ എന്നറിയില്ല അങ്ങനെ കൊടുത്ത ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ് ഒരു പക്ഷേ കോടതിയിലോ അതല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ കയ്യിലോ ഉണ്ടാവണം അതവർ പരസ്യപ്പെടുത്തണം വക്കഫ് ഇപ്പം മുനമ്പത്തെ ഫാദർ ജോഷി മയ്യാറ്റിൽ പറയുന്ന രാജാവ് പാട്ടത്തിന് കൊടുത്ത ഡോക്യുമെൻ്റ് കാണണം അത് കാണിക്കൂല ഡാസർ കമ്മീഷൻ റിപ്പോർട്ട് കാണണം കാണിക്കൂല എന്ന് പറയുന്ന പോലെ തളിപ്പറമ്പിൽ ഏക്കർ ബ്രിട്ടീഷുകാർ കൊടുത്തെങ്കിൽ എന്തിനും ബ്രിട്ടീഷുകാർ തളിപ്പറമ്പിൽ ഏക്കർ പള്ളിക്ക് കൊടുക്കുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഡോക്യുമെൻ്റ് ആണോ ആ ഡോക്യുമെൻറ്റ് കാണണം ഒന്നത് ഇനി എങ്ങനെ അങ്ങനെ പള്ളിക്ക് കിട്ടിയ ഭൂമി അന്യാധീനപ്പെട്ടു പോയി എന്നാണ് പള്ളിക്കമ്മറ്റി പള്ളിക്കമ്മറ്റിയുടെയല്ല അവിടെയാണ് രസകരമായ മഹല്ല് വക്കഫ് സ്വത്ത് സംരക്ഷണ സമിതിയുടെ വാദം അദ്ദേഹം നമ്മുടെ സിദ്ധിക്കുരിയിൽ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പറയുന്നത് അത് ഒരു വലിയ ചതിയാണ് അദ്ദേഹം പറഞ്ഞു ഇത് ട്രസ്റ്റ് നോക്കി ട്രസ്റ്റ് എന്നൊക്കെ പറയും മഹല്ല് വക്കഫ് സം മഹല് കം ട്രസ്റ്റ് പള്ളി കമ്മിറ്റി ട്രസ്റ്റ് എന്ന് പേരുണ്ടെങ്കിലും ട്രസ്റ്റല്ല ട്രസ്റ്റെന്ന് ചുമ്മാ പറയുക ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ വക്കഫിന് ഇത് നോക്കി നടത്താൻ ഒരു മുത്തവല്ലിയെ നിയമിക്കും ആദ്യത്തെ മുത്തവല്ലിയാണ് ആദ്യത്തെ അഴിമതി നടത്തിയത് ഈ മുത്തവല്ലി എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രിതനായിരുന്ന കൃഷ്ണൻ കൊട്ടൻ എന്ന് പറയുന്ന ഒരാൾക്ക് കുറേയേറെ അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് പള്ളിക്ക് കിട്ടിയ പള്ളിക്ക് കരമൊഴിവായി അല്ലെങ്കിൽ തീർധാരം കിട്ടിയ അല്ലെങ്കിൽ പാട്ടത്തിന് കിട്ടിയ ഭൂമി അവിടുത്തെ ആ ആദ്യത്തെ മുത്തവല്ലി അദ്ദേഹത്തിൻ്റെ പേര് എന്നോട് പറഞ്ഞു ഞാൻ പേര് പറയുന്നില്ല തള്ളിപ്പറമ്പ് അറിയാം മറ്റൊരു ഘട്ടത്തിൽ പറയാം അത് അദ്ദേഹം എന്ത് ചെയ്തു കൃഷ്ണൻ കൊട്ടൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ആശ്രിതനോ ഡ്രൈവറോ മറ്റോ ആണ് അയാൾക്ക് കൃഷിക്ക് കൊടുക്കുന്നു പറഞ്ഞൊരു രേഖയുണ്ടാക്കി അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് ആ വസ്തു തിരിച്ച് ഈ മുത്തവല്ലിയായ ആൾക്ക് കൊടുക്കുന്നു ആൾക്കോ ആളുടെ മകനോ ഒറ്റ കൊടുക്കുന്ന തിരിച്ചൊരു രേഖ ഉണ്ടാക്കി അപ്പോൾ ഒരു പ്രോപ്പർട്ടിക്ക് രണ്ട് മൂന്ന് ഡോക്യുമെന്റ്സ് ഉണ്ടാവും അങ്ങോട്ട് ഇങ്ങോട്ട് കൈമാറ്റങ്ങൾ നടന്നു ക്രയവിക്രയം നടന്നു ക്രയവിക്രയം നടന്നിട്ട് പിന്നീട് ഇത് മകൻ്റെ പേരിലെത്തുന്നു അപ്പം മകനെതിരെ ഇത് പള്ളിയുടെ പ്രോപ്പർട്ടിയാണ് ഈ മകൻ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് പരാതി വരുന്നു അതിൽ തീർപ്പ് കല്പിക്കേണ്ടത് മുത്തവല്ലിയാണ് മുത്തവല്ലി അച്ഛനാണ് അത് അങ്ങനെ ആ ഭൂമി പോയി പിന്നീട് ഇതൊരു പ്രാക്ടീസായിട്ട് പള്ളിക്കുണ്ടായിരുന്ന ഭൂമിയിലെ ബഹുഭൂരിപക്ഷവും അടിച്ചുമാറ്റപ്പെട്ടു അടിച്ചു മാറ്റപ്പെട്ടത് ഇതേ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് ഇദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തു അങ്ങനെ കിട്ടിയവരെ ചെയ്തു ചിലർക്ക് അത് അനുഭവിച്ചു ചിലർ മറച്ചു വിറ്റു പല പല ആളുകളിലേക്ക് കൈമറിഞ്ഞ് പോയി ഇപ്പം താമസിക്കുന്ന ആളുകളുടെ കയ്യിലെത്തി അവർ ഉത്തമ ബോധ്യത്തിൽ പണം കൊടുത്ത് അധ്വാനിച്ച് വാങ്ങിയ ഭൂമിയാണ് മുനമ്പത്തെ പോലെ തന്നെ എങ്ങനെയൊക്കെ കൈമറിഞ്ഞ് വന്നാലും ഇപ്പം കൈവശം ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും അവരുടെ സമ്പാദ്യം എന്ന നിലയിൽ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ വക്കഫ് അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്നത് ശ്രീമാൻ സിദ്ദിഖ് പറയുന്നതനുസരിച്ച് നമ്മൾ വാർത്തയിൽ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ ഭൂരിപക്ഷം ആളുകളും മുസ്ലിംകൾ തന്നെയാണ് അദ്ദേഹത്തിന് പള്ളിക്കമ്മറ്റി രസകരമായൊരു കാര്യം ഈ പള്ളിക്കമ്മറ്റി അല്ല തങ്ങളുടെ വസ്തുക്കൾ തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് വക്കഫ് ബോർഡിനെ സമീപിച്ചിരിക്കുന്നത് വക്കഫ് സംരക്ഷണ സമിതിയാണ് എന്തുകൊണ്ട് പള്ളിക്കമ്പറ്റി ചെയ്യുന്നില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ മുമ്പ് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്ന കാലത്ത് എൻ്റെ വാഹനം ആക്രമിച്ച് എന്നെ അപായപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് ഞാൻ ചോദിച്ചു അങ്ങയുടെ പേര് പറയുന്നതിൽ കുഴപ്പമുണ്ടോ അവരുടെ പേര് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് പേടിയൊന്നുമില്ല അപ്പോൾ അവിടെ ഈ വക്കഫിൻ്റെ ഭൂമി തട്ടിയെടുത്ത് ഇഷ്ടക്കാർക്ക് കൊടുത്തതിൽ വലിയ പങ്ക് പള്ളി ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് അപ്പൊ ആ ആളുകളായിരിക്കും ഇങ്ങനെ വന്ന് ടാർഗറ്റ് ചെയ്യുന്നത് ആ ആളുകൾ മഹാഭൂരിപക്ഷവും ലീഗിൻ്റെ ആളുകളാണ് അപ്പോൾ വക്കഫ് നിയമപ്രകാരം അവിടെ ഇപ്പൊ ഏറ്റെടുത്ത ഏറ്റവും ഭൂമി പിടിച്ചു നിൽക്കുക നടന്നു കഴിഞ്ഞാൽ ഇരയാകപ്പെടുന്നത് ലീഗുകാരായ നേതാക്കളുമായി നേതാക്കളും അല്ല ലീഗുകാരായ വോട്ടർമാരും അപ്പോൾ ലീഗിൽ അവിടെ നമ്മൾ പറഞ്ഞു ലീഗിൽ ഗ്രൂപ്പീസസിൻ്റെ ഭാഗമൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഗ്രൂപ്പീസ് ഒന്നുമില്ല ഗ്രൂപ്പീസം എല്ലാ പാർട്ടിയിലും ഉണ്ടാവില്ല ഗ്രൂപ്പീസുണ്ടാവും ഇവിടെ എല്ലാ ഗ്രൂപ്പും ഒന്നിച്ചാണ് പോയത് പോയി ഇനി അത് തിരിച്ചു പിടിക്കാനൊന്നും പോകണ്ട എന്ന് പറയുന്നു വക്കഫ് ദീപ ഈ പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് തളിപ്പറമ്പിൻ്റെ അവസ്ഥ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പ്രോപ്പർട്ടി എങ്ങനെ കിട്ടി എന്നത് അറിയില്ല അതിൻ്റെ രേഖ പബ്ലിക് ഡൊമൈനിലില്ല അറുന്നൂറ് ഏക്കർ ബ്രിട്ടീഷുകാർ ഒരു പള്ളിക്ക് പതിച്ചു കൊടുത്തു എന്ന് അങ്ങനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കൊടുത്തിരിക്കാം കാരണങ്ങളുണ്ടാവുക എന്തായാലും ഡോക്യുമെൻ്റ് കാണുമ്പോഴേ വ്യക്തമാവുകയുള്ളൂ അങ്ങനെ ഏതായാലും കാലങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു നൂറ്റാണ്ടരപ്പുറത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് എഴുപത്തഞ്ച് വർഷത്തിനപ്പുറത്താണല്ലോ ഏതായാലും എഴുപത്തഞ്ച് വർഷത്തിനപ്പുറത്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയ ഭൂമിയാണ് തളിപ്പറമ്പ് ആർക്ക് കിട്ടിയ ഭൂമിയാണ് മുസ്ലിം പള്ളിക്ക് കിട്ടിയ ഭൂമിയാണ് അത് വക്കഫാണ് പള്ളിക്ക് കിട്ടിയ ഭൂമി വക്കഫാണ് തളിപ്പറമ്പ് നഗരം വക്കഫാണ് അത് അതുകൊണ്ട് ഇപ്പോൾ അവിടെ താമസിക്കുന്നവർ ഈ ഭൂമി ഈ പറഞ്ഞ പോലെ മുത്തവല്ലിമാർ വക്കഫിൻ്റെ സ്വത്ത് മറിച്ച് വിറ്റ് പണമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പം താമസിക്കുന്നവർ ഉത്തരവാദികളല്ല അല്ലേ അവർ പണം കൊടുത്ത് വാങ്ങിച്ചു അവരെ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞതിന് ഒരു ന്യായവും ഇല്ല അവർക്ക് ആ ഭൂമിയിൽ അവകാശമില്ല ആ വസ്തു പണയം വെക്കാൻ പാടില്ല അത് വെച്ച് ലോൺ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു നീതിയുമില്ല ആ ഒരു തലത്തിൽ മുൻപ് വായി സാധ്യമുണ്ട് സാമ്യമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വക്കഫ് എന്ന പേരിൽ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ പട്ടാളവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഇന്ത്യയിലുള്ളത് വക്കഫനാണ് വക്കഫിനാണ് ആ വക്കഫിന് ഇത്രയും ഭൂമി ഉണ്ടായത് പലയിടത്തും പല ആളുകൾ സ്വന്തം ആവശ്യത്തിന് വിറ്റ് കാശാക്കുന്നുണ്ട് പണമാക്കുന്നുണ്ട് അതും കൂടി ഈ വക്കഫ് നിയമം നടപ്പാക്കണം എന്ന് വാശി പിടിക്കുന്നവരുടെ ലക്ഷ്യമാണ് അതിൻ്റെ ഇരകൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമല്ല പലയിടത്തും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും വക്കഫിൻ്റെ ഇരയാണെന്ന് തളിപ്പറമ്പ് പറയുന്നുണ്ട് അപ്പോൾ തളിപ്പറമ്പിലെ വിഷയം ഏതായാലും കേരളത്തിലാകെ ചർച്ചയാക്കിയത് എ ബി സി മലയാളമാണ് അവിടെ കുഞ്ഞു കുഞ്ഞു വാർത്തയായി തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലൊക്കെ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ കേരളത്തിൻ്റെ മനസാക്ഷിയുടെ മുന്നാകെ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ എന്ന് പറയുന്ന ഒരു നിയമം ഒരു ഡ്രാക്കോണിയൻ നിയമം അപ്പോൾ നമ്മുടെ ജോഷി മയ്യാറ്റിലെ അച്ഛൻ പറയുന്നതുപോലെ കോൺഗ്രസ് സോണിയൻ നിയമമാണ് കോൺഗ്രസ്സുകാർ ഈ രാജ്യത്തെ ഭൂമിയെ ആകെ ഒരു പ്രത്യേക വിഭാഗത്തിന് തട്ടിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത നിയമമാണ് അതിനകത്ത് ഉണ്ട് ആരുടെ ഭൂമിയും ഒരു നിയമ നടപടിയില്ലാതെ തോന്നിയാൽ ഏറ്റെടുക്കാൻ വക്കഫിന് കൊടുക്കുന്ന ഈ നിയമം മാറേണ്ടതാണ് അത് ആ കാര്യം പറയാൻ തളിപ്പറമ്പിൽ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ കൂടിയുണ്ട് എന്നതാണ് തളിപ്പറമ്പ് മുന്നോട്ട് വെക്കുന്ന വസ്തുത അത് പറഞ്ഞ് നമുക്ക് തൽക്കാലം ഇന്നത്തെ സംഭാഷണം അവസാനിപ്പിക്കാം പിന്നെ ഓർമ്മിക്കണം ഇത് ഈ ഭൂപ്രശ്നം അവിടെ ഉന്നയിച്ചത് സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളാണ് സി പി എമ്മിൻ്റെ ടി കെ ഹംസ വക്കഫ് ബോർഡ് ചെയർമാനായിരിക്കാണ് ഇതിൻ്റെ നിയമ നടപടികൾ ആരംഭിച്ച് ഈ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി മുഴുവൻ വക്കഫിൻ്റെ ആണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാനുള്ള ശ്രമം തുടങ്ങിയത് അതിനകത്ത് മുനിസിപ്പാലിറ്റി മുഴുവൻ എന്ന് വെറുതെ പറയല്ല അല്ല നഗരസഭയുടെ ഓഫീസ് വക്കഫിൻ്റെയാണ് അപ്പോൾ അവിടുത്തെ ആശുപത്രി സഹകരണ ആശുപത്രി എല്ലാം പറഞ്ഞല്ലോ വീണ്ടും ആവർത്തിക്കേണ്ട അപ്പോൾ തളിപ്പറമ്പ് നഗരം ഫലമായിട്ട് വക്കഫിൻ്റെയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് രാജരാജേശ്വര ക്ഷേത്രം അവിടെ ഒന്നും വലിയ ദൂരമില്ല ക്രൈസ്തവ ദേവാലയത്തിലും ഈ മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്താണ് അവിടെ പിന്നെയും ഒരുപാട് ദൂരത്തല്ല തൃച്ചമ്പരം ക്ഷേത്രം ഇതൊക്കെ വക്കഫിൻ്റെ പരിധിയിലാണോ എന്ന് എനിക്കറിയില്ല അറിയാമല്ലോ അറുന്നൂറ് ഏക്കർ എന്ന് പറയുന്നതിന്റെ പരിധിയിൽ എന്തൊക്കെ വരുമെന്ന് തളിപ്പറമ്പുകാർ കണ്ടെത്തട്ടെ നമ്മൾ കൊച്ചിയിലിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ തളിപ്പറമ്പ് വക്കഫിൻ്റെയാണ് അവിടെ ഉള്ളതെല്ലാം വക്കഫിൻ്റെയാണ് അതിനകത്ത് ക്ഷേത്രം വരുമോ പള്ളി വരുമോ ക്രിസ്ത്യൻ പള്ളി വരുമോ എന്നുള്ളത് ഇവിടെ ഒരു നമുക്ക് പറയാൻ പറ്റില്ല തളിപ്പറമ്പുകാർ പറയട്ടെ തളിപ്പറമ്പുകാർക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം മുനമ്പത്തെ പോലെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറുമായിരിക്കും അല്ലേ മാറട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക